സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റിലേക്കുള്ള കശുവണ്ടി പരിപ്പിന്റെ പാക്കിംഗ് കൊല്ലത്ത് ആരംഭിച്ചു. യന്ത്രസഹായവും തൊഴിലാളി അധ്വാനവും കൂടിയായപ്പോൾ ഉത്സവ പ്രതീതിയിലാണ് ഈ കേന്ദ്രങ്ങൾ. ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റിനൊപ്പം കശുവണ്ടി കൂടി നൽകുന്നു എന്നതാണ് പ്രത്യേകത. ആ ഓണക്കിറ്റിൽ നൽകാനുള്ള കശുവണ്ടി പാക്ക് ചെയ്യുന്ന കശു വികസന കോർപ്പറേഷൻ്റെ പാക്കിംഗ് സെൻ്ററിലാണ് റിപ്പോർട്ടർ ടി വി ഉള്ളത്. വളരെ ആവേശത്തിലാണ് കശുവണ്ടി തൊഴിലാളികൾ ഈ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓണം സമൃദ്ധമാക്കാൻ ഇത്തവണ ഓണക്കിറ്റിൽ കശുവണ്ടി പരിപ്പ് കൂടി നൽകുകയാണ് സർക്കാർ. 80 ലക്ഷം കശുവണ്ടി പരിപ്പ് പാക്കറ്റുകളാണ് തയ്യാറാകുന്നത്. 4 കേന്ദ്രങ്ങളിലായി നടക്കുന്ന പാക്കിംഗ് പുരോഗമിക്കുകയാണ്. അടഞ്ഞുകിടന്ന കാഷ്യൂ കോർപ്പറേഷന്റെയും കാപെക്സിന്റെയും ഫാക്ടറികൾ ഇതോടെ സജീവമായി. മികച്ച ഗുണനിലവാരമുള്ള കശുവണ്ടി പരിപ്പാണ് പാക്കറ്റുകളിലാകുന്നത്. ദിവസവും 1 ലക്ഷത്തിലധികം പാക്കറ്റുകളാണ് പാക്കിംഗ് സെന്ററുകളിൽ നിന്നും പുറത്തെത്തുന്നത്. 80 ലക്ഷം വീടുകളിൽ കാഷ്യൂ കോർപ്പറേഷന്റെ കാപ്പസിന്റെയും പരിപ്പ് ഓണത്തിന്റെ പായസത്തിൽ ചേർക്കാനും ഓണത്തിന് രുചിക്കാനും കഴിയുന്ന നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി കാഷ്യൂ കോർപ്പറേഷൻ കാപ്പസ് ഇപ്പം തന്നെ 80 ലക്ഷം പാക്കറ്റുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി സജ്ജമായി കഴിഞ്ഞിരിക്കാം. ഇത് രുചിച്ചു നോക്കുന്ന ആളുകൾ തുടർന്ന് ആഭ്യന്തര വിപണിയിലെ കാഷ്യൂ കോർപ്പറേഷൻ്റെ പരിപ്പ് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയും വിപണി ശക്തിപ്പെടുത്താൻ അത് സഹായകരമായി മാറുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിസന്ധിയിലായ കശുവണ്ടി വ്യവസായത്തിന് ഏറെ സഹായകരമാകുന്ന നീക്കമാണ് ഓണക്കിറ്റിൽ കശുവണ്ടി പരിപ്പ് ഉൾപ്പെടുത്തിയത്. യന്ത്രസഹായത്തിൽ 1 പാക്കിംഗ് കേന്ദ്രവും ബാക്കിയുള്ള 3 ഇടങ്ങളിൽ തൊഴിലാളികളുമാണ് ജോലികളിൽ ഏർപ്പെടുന്നത്. കൂടാതെ CDC യുടെയും കാപെക്സിന്റെയും ഗുണനിലവാരമുള്ള പരിപ്പ് കുറഞ്ഞ വിലയ്ക്ക് ഓണക്കാലത്ത് ലഭ്യമാക്കാനും നടപടി ആരംഭിച്ചു. സർക്കാർ ഇത്തവണ ഓണക്കിറ്റിനൊപ്പം കശുവണ്ടി നൽകാനെടുത്ത തീരുമാനം കശുവണ്ടി തൊഴിലാളികൾക്ക് നൽകിയ സന്തോഷം ചെറുതൊന്നുമല്ല. ഈ ഓണക്കാലം അവർക്ക് സമൃദ്ധമാണ്. രാജേഷ് ന്യൂക്കൊപ്പം സെമീർ റിപ്പോർട്ടർ.